ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ ട്യൂണ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നോക്കാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തേതൊന്നും എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കൂല, കാരണം ഇവർ ഗൾഫിൽ സ്ഥിരമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഇക്ക തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റ് പോയി വന്നപ്പം ഇന്ന് കറിക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് കാരണം ഇതും കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഇതുണ്ട്, കുറച്ച് തൊടുകറികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ സവാളയൊക്കെ അരിഞ്ഞ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇക്കൊരു പാൻ വെച്ചിട്ടുണ്ട്, പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും ഉലുവിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് നമ്മളെ കൊത്തി അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വാടി വരുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കൊരു ഫോൺ വന്നിട്ട് ഇക്ക ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, സവാള വല്ല കരിഞ്ഞു പോയാൽ എനിക്കിട്ട് ചീത്ത കേൾക്കും. അപ്പം ഞാനിവിടെ നോക്കിയും കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. ഇനി ചെയ്തു പോയി ഈ കറി എങ്ങാനും കോളായി കഴിഞ്ഞാൽ പിന്നെ ഞാനത് ചെയ്തിട്ടാണെന്ന് പറയും. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, നോക്കി നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇക്ക തിരിച്ചെത്തിയപ്പോൾ തന്നെ ഞാൻ മാറിക്കളഞ്ഞ്, ഞാൻ വേറെ ജോലിയിലേക്ക് പോയി. ചോറുണ്ടാക്കണ അങ്ങനെയുള്ള ജോലിയിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇക്ക തിരിച്ചെത്തിയിട്ട് അത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിലോട്ട് തക്കാളി, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയും പച്ചമുളകും സവാളയും ഒക്കെ നന്നായി വാടി കഴിയുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലറിയാലോ, കുറച്ച് എരിവും പുളിയൊക്കെ നന്നായി വേണം. അപ്പോൾ അത് കൊണ്ടിട്ട് 2 ടീസ്പൂണിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ തന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇക്ക ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ നോക്കിയിട്ട് ഞാനും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം വാടിക്കഴിയുമ്പോൾ നമ്മൾ ടൂണിൻ്റെ ബോട്ടിൽ പൊട്ടിച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കുറേ വേറെ കുറേ മസാലകളോ ഒന്നും ഇട്ടിട്ടില്ല, സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇക്ക സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ റെസിപ്പി വീഡിയോസ് ഇടണമെന്ന് കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതാണ് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് റെസിപ്പി വീഡിയോസ് ഇടും. പിന്നെ എൻ്റെ വ്ലോഗ് ഇടാറുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോകൾ ഉണ്ടാവും കേട്ടോ. ഇൻഷാല്ലാ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ട്യൂണ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണ് കേട്ടോ, കണ്ടോ, നല്ല കളർഫുള്ളാണ്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ പൊക്കിയൊന്നും പറയല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.